ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് പി ഫോട്ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ചിൻ്റെ പ്രിവ്യൂസും പ്രിഡിക്ഷൻസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്നത്തെ മാച്ച് നമ്പർ ഇരുപത്തിനാലാണ് ഇന്ന് രണ്ട് മത്സരം നടക്കുന്നുണ്ട് ആദ്യത്തെ മത്സരം എന്ന് വെച്ചാൽ മൂന്നരയ്ക്ക് നമ്മുടെ വെസ്റ്റ് ഇൻഡീസും ബംഗ്ലാദേശും തമ്മിലാണ് ഇത് രണ്ടാമത്തെ മത്സരമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ രണ്ട് ടീമും അത്യാവശ്യം നല്ല അടിപൊളി സ്ട്രെങ്ത്തി ഉള്ള ടീമാണ് നമ്മൾ കഴിഞ്ഞ മത്സരം കണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാൻ്റെ അതായത് നൂറ്റി തൊണ്ണൂറ് റൺസൊക്കെ എടുത്ത് അവരുടെ ഫസ്റ്റ് ഓപ്പണേഴ്സ് തന്നെ അത്യാവശ്യം നല്ല സ്കോറിലോട്ട് റൺസ് കൊണ്ടുപോയി അതുപോലെ തന്നെ മിഡിൽ ഓഡേഴ്സിൽ ഇറങ്ങുന്ന വൺ ഡോണിറങ്ങുന്ന ആൾക്കാരായാലും അടിപൊളിയായിട്ട് ബാറ്റ് ചെയ്ത് നല്ല സ്കോറിലോട്ട് എത്തിച്ചു അത് ഷാർജ ആയിരുന്നു അപ്പോൾ ഈ പിച്ച് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം കഴിഞ്ഞ മത്സരം പിച്ചും നമുക്ക് നോക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ശ്രീലങ്ക നമ്മുടെ ശ്രീലങ്കയും ഓസ്ട്രേലിയ ഇന്നലെ കളിച്ചൊരു മത്സരമാണ് അവിടെ നമ്മുടെ ഓസ്ട്രേലിയ സെക്കൻഡ് ബൗളിംഗ് ആയിരുന്നു സോറി സെക്കൻഡ് ബാറ്റിംഗ് ആയിരുന്നു ഓസ്ട്രേലിയ ആയിരുന്നു ജയിച്ചത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പിച്ച് ദുബായ് പിച്ചെന്ന് വെച്ചാൽ കൂടുതലും ചേയ്സിൻ ടീംസാണ് വിൻ ചെയ്യുന്നത് കൂടുതലും അല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ജെയ്സിൻ ടീമാണ് വിൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് പോയത് ആരാ എടുത്തെന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യം തന്നെ മിച്ചൽ സ്റ്റാർക്ക് രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ പാറ്റ് കുമിൻസ് രണ്ട് വിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ ആദം സാംബിന് രണ്ട് വിക്കറ്റ് എടുത്തു സ്പിന്നർ രണ്ട് വിക്കറ്റും പേസ് ബൗളേഴ്സ് നാല് വിക്കറ്റുമാണ് എടുത്തത് അപ്പോൾ പേസ് ബൗളേഴ്സ് തന്നെ അതിന് മുൻകൂട്ടം മുൻതൂക്കം നിങ്ങൾ കൊടുക്കേണ്ടത് ഓസ്ട്രേലിയൻ സ്കോളോട്ട് വന്ന സോറി ഇവിടെ ഹാസരങ്കയാണ് രണ്ട് വിക്കറ്റ് എടുത്ത് അതുപോലെ തന്നെ ഷനക്ക ഒരു ഫാസ്റ്റ് ബോളറാണ് പുള്ളിക്കാരൻ ഒരു വിക്കറ്റ് ആണോ ഓവറോൾ കണക്ക് കൂട്ടുമ്പോൾ രണ്ട് ഈക്വലായിട്ടാണ് നമുക്കിപ്പോൾ നോക്കാൻ പറ്റുന്നത് നമുക്ക് എന്തായാലും വേറൊരു മത്സരം കൂടി ചെക്ക് ഔട്ട് ചെയ്യാം ദുബായ് ഇൻ്റർനാഷണൽ ഇതാണ് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസും സൗത്ത് ആഫ്രിക്കയും കളിച്ചൊരു മത്സരമായിരുന്നു അവിടെ നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിന് എട്ട് വിക്കറ്റ് നഷ്ടത്തിനാണ് ബാറ്റ് ചെയ്തത് അതേസമയം നമ്മുടെ സൗത്ത് ആഫ്രിക്ക നൂറ്റി നാൽപ്പത്തി നാല് റൺസിന് ജയിക്കായിരുന്നു ഏട്ടോ ഉണ്ടായത് നമ്മുടെ വെസ്റ്റ് ഇൻഡീസ് എട്ട് വിക്കറ്റ് പോയായിരുന്നു ആരാ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് നോക്കാം ഒരു പെരട്ടിയൊരു ഫാസ്റ്റ് ബോളർ തന്നെയാണ് വിക്കറ്റ് എടുത്തത് അതുപോലെ തന്നെ റബാഡി നോട്ടേജ് ഓരോരോ വിക്കറ്റ് വീതവും മഹാരാജ് മഹാരാജ് സ്പിന്നറാണ് രണ്ട് വിക്കറ്റ് വീതവുംട്ടോ എടുത്തത് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ഫാസ്റ്റ് ബോളറാണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹുസൈൻ ഒരു വിക്കറ്റ് ഓക്കെ ഓവറോൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ടോട്ടലി പറയാനുള്ള ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ോളേഴ്സിന് ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജും സ്പിന്നേഴ്സിന് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഓവറോൾ എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഈക്വൽ വാല്യൂ കൊടുക്കുക അതുപോലെ തന്നെ ബാറ്റിംഗ് റൺസ് അധികം ഒന്നും പോകുന്നില്ല ഫസ്റ്റ് ബാറ്റിംഗ് ആണെങ്കിൽ മിഡിൽ ഓർഡേഴ്സിൽ ഇറങ്ങുന്ന ബാറ്റ്സ്മാൻമാരെ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുക സെക്കൻഡ് ബാറ്റിംഗ് ആണെങ്കിൽ ഓപ്പണേഴ്സിനെ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ പിച്ച് റിപ്പോർട്ട് തേടി നിങ്ങൾ വേറെ ഒന്നും നടക്കേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ മത്സരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി ബാറ്റിംഗ് സെക്കൻഡ് ബാറ്റിംഗ് മോറോ ചാൻസ് വിന്നിങ് ദ ഗെയിം ഗെറ്റ്ലി അഡ്വാൻ്റേജ് ഒക്കെ അപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് ടീമായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിൻ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അഫ്ഗാനിസ്ഥാൻ സ്കോറിലോട്ട് പോവാം ആദ്യം തന്നെ എച്ച് സാസി പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് ഷസാദ് ഗുർബസ് അതുപോലെ തന്നെ എം സഡാൻ പിന്നെ മുഹമ്മദ് നബി പിന്നെ അഫ്ഗാൻ അതുപോലെ തന്നെ ജാന്ത് അതുപോലെ തന്നെ നെയ്ബ് നമ്മുടെ റാഷിദ് റാഷിദ്ഖാൻ പിന്നെ നമ്മുടെ നവീൻ അതുപോലെ തന്നെ മുജീബ് റഹ്മാൻ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട ഒരു പ്ലെയർ ആണ് മുജീബ് റഹ്മാൻ ക്യാപ്റ്റൻസി ഒന്നും വേണ്ട ടീമിൽ ഇട്ടാൽ മതി രണ്ട് വിക്കറ്റൊക്കെ എടുക്കത്തുള്ളൂ അതുപോലെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാൻ സ്കോളിലോട്ട് വരികയാണെങ്കിൽ മുഹമ്മദ് റിസ്വാൻ ബാബർ ആസാം അതുപോലെ തന്നെ സമാൻ മുഹമ്മദ് ആസിഫ് ഷോബൈൻ മാലിക്ക് അതുപോലെ തന്നെ ആസിഫ് അലി ഷ ഷാദ് ഖാൻ ഇംബാം ബാസിം അതുപോലെ തന്നെ ഹാസൻ അലി ഹാരിസ് റോഫ് അതുപോലെ അഫ്രദ് ഇത്രയും പേരാണ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം ടോപ്പ് ഇക്കേഴ്സ് ബാച്ച് ബാറ്റിങ്ങിലാണെങ്കിൽ നമ്മുടെ ബാബർ ആസാം കഴിഞ്ഞ മത്സരമൊക്കെ നല്ല ഫോമിലായിരുന്നു അതായത് ഇന്ത്യയുടെ കൂടെ കളിച്ചത് അതിനുശേഷം കളിച്ചൊരു മത്സരം പെട്ടെന്ന് ഔട്ടായി പോയി ന്യൂസിലാൻഡിനെതിരെ അത് എട്ട് റൺസ് എടുത്തുള്ളൂ ഒരുപാട് പേര് പിടിച്ച് ക്യാപ്റ്റൻസി കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഡാൻ പുള്ളിക്കാരൻ നല്ലൊരു ബാറ്റ്സ്മാനാണ് കഴിഞ്ഞ അഗെയിൻസ് സ്കോട്ട്ലാൻഡിൻ്റെ കൂടെ നല്ലൊരു റൺസാണ് പുള്ളിക്കാരെ സ്കോർ ചെയ്ത് കേട്ടോ അമ്പത്തൊമ്പത് റൺസെങ്ങാണ്ടോ സ്കോർ ചെയ്തു പിന്നെ ഓൾറൗണ്ടേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഷബാദ് ഖാൻ നമ്മുടെ പാകിസ്ഥാനത്തെ ഓർഡ് സോവേഴ്സ് ചെയ്യുന്ന ആളാണ് രണ്ട് മാച്ചസിലൂടെ അഞ്ച് റൺസാണ് എക്ണോമി പുള്ളിക്കാരൻ്റെ പിന്നെ ബാറ്റ്സ്മാനും പ്രഷർ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ബാറ്റിംഗ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പുള്ളിയുടെ ഓവറിൽ പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് രബി സോറി നബി പുള്ളിക്കാരൻ നാല് റൺസ് റൺസിന്ന് പതിനൊന്ന് റൺസാണ് പുള്ളിക്കാരൻ കാരൻ ഒരു മത്സരത്തിൽ എടുത്തത് പുള്ളിയുടെ ഒരു കംബാക്ക് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടോപ്പ് പീക്കേഴ്സ് ബൗളേഴ്സിലോട്ട് വരിക വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാരിസ് റോഫ് അടിപൊളി ബൗളറാണ് കഴിഞ്ഞ ന്യൂസിലാൻഡിനെതിരെ പുള്ളിക്കാരൻ നാല് വിക്കറ്റാണ് കേട്ടോ എടുത്തത് ഇരുപത്തിരണ്ട് റൺസ് കൊടുത്തിട്ടുള്ളൂ നല്ലൊരു ബൗളറാണ് നല്ലൊരു ലെവൽ എക്കണോമി നല്ലൊരു ഇതിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുജീബ് റഹ്മാൻ കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് വിക്കറ്റൊക്കെ എടുത്തത് നാല് ഓവറിൽ ഇരുപത് റൺസും കൊടുത്ത് അഞ്ച് വിക്കറ്റ് എടുത്തിട്ട് പോയത് അപ്പോൾ പുള്ളിയുടെ ഓവേഴ്സ് ബാറ്റ് ചെയ്യാൻ അവർക്ക് ചെറുതായിട്ടൊരു പേടി കാണും നമ്മുടെ പാകിസ്ഥാൻകാർക്ക് ഇനിയിപ്പോൾ ടോപ്പ് ഇക്കേഴ്സ് വിക്കറ്റ് കീപ്പറാണ് വിക്കറ്റ് കീപ്പേഴ്സിൽ മുഹമ്മദ് റിസ്വാൻ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ പാകിസ്ഥാൻ പ്ലെയറാണ് പിന്നെ കഴിഞ്ഞ മത്സരം എല്ലാം ഒരു തേർട്ടി റൺസൊക്കെ എടുക്കുന്നുണ്ട് നമുക്കെന്തായാലും ഇനിയിപ്പോൾ നമ്മുടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങള് ചെറിയ ചെറിയ കോണ്ടസ്റ്റ് പതിനഞ്ച് രൂപ അല്ലെങ്കിൽ മുപ്പത്താറ് രൂപയുടെ പത്ത് സ്പോട്ടൊക്കെ ഉള്ള കളിക്കുമ്പോൾ ക്യാപ്റ്റൻസി കൊടുക്കുമ്പോൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് എന്തായാലും രണ്ട് വിക്കറ്റ് എടുക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ എന്തായാലും പിടിച്ചിട്ടേക്കുക ഇപ്പോൾ ഉദാഹരണം ഇന്നത്തെ മത്സരം ഇന്നലത്തെ മത്സരം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയയും ശ്രീലങ്കയും തമ്മിൽ രണ്ട് വിക്കറ്റ് എന്തായാലും സ്റ്റാർക്ക് എടുക്കുന്ന അറിയായിരുന്നു അപ്പോൾ സ്റ്റാർക്കിന് ക്യാപ്റ്റൻസി കൊടുത്തവർക്കൊക്കെ ലെക്കായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് വിക്കറ്റ് എടുക്കുന്ന ഉറപ്പുള്ള ഒരാൾ അഫ്രാദി ഉറപ്പാണ് ക്യാപ്റ്റൻസി കൊടുത്തോളൂ അതുപോലെ തന്നെ മുജീബ് റഹ്മാനെ കൊടുക്കണ്ട പിന്നെ നമ്മുടെ റാഷിദ് ഖാൻ രണ്ട് വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഒക്കെ കൊടുത്തോളൂ കേട്ടോ നല്ലൊരു ഓപ്ഷൻസ് ആണ് നമുക്കെന്തായാലും ബാറ്റിംഗ് ഓർഡറിലോട്ട് വരാം നമ്മുടെ ഷെസാദ് വേണം അതുപോലെ തന്നെ എം റിസ്വാനും വേണം കേട്ടോ പിന്നെ ബി ആസാം പിന്നെ ഈ ഒരു സടാൻ കഴിഞ്ഞ ഒരു മത്സരം കളിച്ചു പറഞ്ഞാൽ ഈ ഒരു മത്സരം കളിക്കാൻ ചാൻസ് ഒന്നും ഇല്ല എന്നാൽ കൂടെ നമുക്കൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രമാണ് ഞാൻ ചടാനെ എടുക്കുന്നില്ല ജസ്റ്റ് ഒരു വെറൈറ്റി ചേഞ്ച് കൊണ്ടുവന്നാണ് ഹാഫിസ് അതുപോലെ തന്നെ നബി എസ്കാൻ ഓക്കെ ഇനിയിപ്പോൾ ഒഫ്രാദി അതുപോലെ റാഷിദ് ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ട് ഹാരിസ് റോഫ് മുജീബ് റഹ്മാൻ അയ്യോ നമ്മുടെ എസ്കാനേക്കെ ഒഴിവാക്കേണ്ടി വന്നു ഓക്കെ ഒരു അടിപൊളി ടീമായിട്ടുണ്ട് മൊത്തത്തിൽ കളർ ആയിട്ടുള്ള ഒരു ടീമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാപ്റ്റൻസി കൊടുക്കാം ഓഹ് ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഒരാളെ കൂടി ചൂസ് ചെയ്യണമല്ലോ അല്ലേ ഒരാളെ ചൂസ് ചെയ്യാൻ ക്രെഡിറ്റ് ഇല്ല ഓക്കെ നമുക്ക് ജസ്റ്റ് ആരെങ്കിലും ഒരാളെ ഒഴിവാക്കാം നമുക്ക് ഒരു ഓൾഡർ ഓൺഡറിന് ഏറ്റവും ക്രെഡിറ്റ് കുറഞ്ഞ ഒരാളെ നമുക്ക് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എസ്കാനെ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ ബാറ്റിങ്ങിലാണെങ്കി എഫ് സമാനും ക്രെഡിറ്റ് ഇഷ്യൂ ഉണ്ട് കേട്ടോ ഷെസ്ആാരിനെ ഒഴിവാക്കാം ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ക്രെഡിറ്റ് ഇഷ്യൂനായിരിക്കും നിങ്ങൾ ഓക്കെ ഓക്കെ ആർ ഗുർബാസിനെ എടുക്കാം കേട്ടോ ഇനി വേറെ വഴി ഇല്ലാത്ത കൊണ്ടാ ശ്വസാദാ നല്ലൊരു ഓപ്ഷൻ പക്ഷെ ആരെ ഒഴിവാക്കണം എന്നൊരു പിടിയില്ല ഇതിൽ ക്യാപ്റ്റൻസി കൊടുക്കാൻ എന്തായാലും രണ്ട് വിക്കറ്റ് എടുക്കുന്ന ഉറപ്പുള്ള ഒരാളാണ് അഫ്രാദി അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിയെ കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു രണ്ട് വിക്കറ്റ് എടുക്കുന്ന ഉറപ്പുള്ള ഒരു വേറെ ഒരാളാണ് നമ്മളെ റാഷ്യം അതുകൊണ്ടാണ് ഈസി കൊടുത്തത് ഓക്കെ ഒരു പെർഫെക്റ്റ് ടീമാണ് ഈ ടീം എവിടെ കൊണ്ടായി ചെയ്യലാണോ അവിടെ എന്ന് വെച്ചാൽ ഇട്ടോളൂ വിന്നിങ് ചാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വരാൻ കാരണം ചെറിയൊരു ടിപ്പാണ് അതായത് എന്താ ഒരുപാട് പേര് ചിന്തിക്കുന്നത് വെറൈറ്റി കൊണ്ടുവരാൻ തന്നെയാണ് വെറൈറ്റി മീൻസ് എന്താണ് എന്തായാലും കളിക്കുന്ന ഒരാൾ ഉറപ്പുള്ള ഒരാളെ ക്യാപ്റ്റൻസി കൊടുക്കുക പിന്നെ വേറെ വേറെ വെറൈറ്റി ഉണ്ട് അതായത് ആരും ചൂസ് ചെയ്ത ആളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ക്യാപ്റ്റൻസിയെ കൊടുക്കുക എസ് കാനെ കൊണ്ട് ടീമിൽ ഇൻക്ലൂഡ് ചെയ്ത് ക്യാപ്റ്റൻസി കൊടുക്കുക അങ്ങനത്തെ കാര്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലോസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ടീം ഇട്ട ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിന്നിങ് എനിക്ക് ഉറപ്പുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ മേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ